നമസ്തേ. റേഞ്ച് റോവർ വോക്ക്, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ തുടങ്ങിയ സുരക്ഷിത വാഹനങ്ങൾ യാത്രക്കായി തിരഞ്ഞെടുത്തിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യാത്രയൊരുക്കാൻ പുതിയ അതിസുരക്ഷിത വാഹനം എത്തിയിരിക്കുകയാണ് എന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയായത്. VR-10 ബാലിസ്റ്റിക് പ്രൊട്ടക്ഷൻ സംവിധാനത്തിന്റെ അകമ്പടിയോടെ എത്തിയിട്ടുള്ള മേഴ്സിഡസ് ബെൻസ് മേബാക് S650 ഗാർഡ് ആണ് അദ്ദേഹത്തിനായി എത്തിയിട്ടുള്ള പുതിയ കവചിത വാഹനം. ഏറ്റവും ഉയർന്ന സുരക്ഷ ഉറപ്പാക്കുന്ന വാഹനങ്ങളിലൊന്നാണ് ഇത്. ഒരു സുരക്ഷിത വാഹനത്തിന് ആവശ്യമായ എല്ലാ ഫീച്ചറുകളും മേഴ്സിഡസ് ബെൻസ് മേബാക് S650 ഗാർഡിൽ ഒരുക്കിയിട്ടുണ്ട്. AK-47 പോലുള്ള തോക്കുകളിൽ നിന്നുള്ള വെടിയുണ്ടയെ പ്രതിരോധിക്കാൻ കരുത്തുള്ള വിൻഡോകളും ബോഡി ഷെല്ലുമാണ് ഇതിലുള്ളത്. എക്സ്പ്ലോസീവ് റെസിസ്റ്റന്റ് വെഹിക്കിൾ റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള ഈ വാഹനം 2 മീറ്റർ അകലെ ഉണ്ടാകുന്ന 15 കിലോഗ്രാം TNT സ്ഫോടനത്തിൽ നിന്നും സുരക്ഷ ഉറപ്പാക്കും. നേരിട്ടുള്ള സ്ഫോടനങ്ങളിൽ നിന്ന് സുരക്ഷ ഒരുക്കുന്നതിനായി മികച്ച മെറ്റീരിയലാണ് അടിഭാഗത്ത് നൽകിയിട്ടുള്ളത്. സുരക്ഷ പോലെ തന്നെ കരുത്തുമുള്ള വാഹനമാണിത്. 6.0 ലിറ്റർ ടിൻ ടർബോ V12 എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത്. ഇത് 516 BHP പവറും 900 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മണിക്കൂറിൽ 160 കിലോമീറ്റർ ആണ് ഈ കവചിത വാഹനത്തിന്റെ പരമാവധി വേഗത. പഞ്ചറായാലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന റൺ ഫ്ലാറ്റ് ടയറുകളും ഈ വാഹനത്തിന്റെ പ്രത്യേകതയാണ്. സീറ്റ് മസാജറുകൾ ഉൾപ്പെടെയുള്ള അത്യാഡംബര സംവിധാനങ്ങളും ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ സ്വീകരിക്കാൻ ദില്ലിയിലെ ഹൈദരാബാദ് ഹൌസിൽ നരേന്ദ്രമോദി എത്തിയത് ഈ അതിസുരക്ഷാ വാഹനത്തിലായിരുന്നു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് കവചിത വാഹനങ്ങൾ എത്താറുള്ളത്. ഒരേ മോഡലിലുള്ള 2 കാറുകളാണ് ഇത്തരത്തിൽ എത്താറുള്ളത്. ഒന്നിൽ പ്രധാനമന്ത്രി യാത്ര ചെയ്യുമ്പോൾ മറ്റൊന്ന് വാഹന വ്യൂഹത്തിനൊപ്പം യാത്ര ചെയ്യുകയാണ് പതിവ്. ഏകദേശം 12 കോടി രൂപയാണ് ഈ വാഹനത്തിന്റെ വിലയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോഴിതാ പ്രധാനമന്ത്രിയുടെ അതിസുരക്ഷാ വാഹനമായ മേഴ്സിഡസ് മേബാക് S650 കാറിന്റെ വില മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് ഇത്തരം വാഹനങ്ങൾ വാങ്ങുന്നത്, തീരുമാനം എടുക്കുന്നത് SPG ഗ്രൂപ്പിന്റെ വിദഗ്ധ സമിതിയെന്നും കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹനത്തെക്കുറിച്ച് വലിയ വാർത്തകളും വീഡിയോകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പലരും നൽകിയ വാർത്തകളിലെ വില തെറ്റാണ്. മാധ്യമങ്ങൾ 3 ഇരട്ടി വരെ വില കൂട്ടിയാണ് പ്രചരിപ്പിക്കുന്നത്. ഇത് തീർത്തും അവഗണിക്കേണ്ടതാണ്. 12 കോടിയിലേറെ രൂപ വില വരുമെന്ന മട്ടിലുള്ള പ്രചാരണം തെറ്റാണെന്നാണ് റിപ്പോർട്ട്. ഇത്തരം പ്രവണതകൾ മാധ്യമങ്ങൾ നിരുത്സാഹപ്പെടുത്തണം. പ്രതിരോധ രംഗത്തിനും രാജ്യ താൽപര്യത്തിനും എതിരാണ് ഇത്തരം തെറ്റായ പ്രചാരണമെന്നും പ്രതിരോധ വകുപ്പ് സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ സുപ്രധാന വ്യക്തികൾക്ക് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. 6 വർഷത്തിലൊരിക്കൽ സുരക്ഷാ അവലോകനം നടക്കും. ഇതിനു മുന്നോടിയായി തന്നെ വാഹനങ്ങളെ പരിഷ്കരിക്കുന്ന നടപടികളടക്കം പൂർത്തിയാകും. SPG ഗ്രൂപ്പിന്റെ വിദഗ്ധ പരിശോധനകൾക്കും റിപ്പോർട്ടുകൾക്കും അത്രമേൽ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. പ്രതിരോധ വകുപ്പിന്റെ വിദഗ്ധ കമ്മിറ്റിയും ക്യാബിനറ്റ് കമ്മിറ്റിയും വിശദമായ പരിശോധനയും നടക്കുമെന്നും റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ഇതുവരെ പ്രധാനമന്ത്രിക്കായി ഉപയോഗിച്ചിരുന്ന വാഹനം BMW-വിന്റേതായിരുന്നു. അവർ സ്വാഭാവികമായി പരിഷ്കരിച്ച പതിപ്പ് ഇത്തവണ ഇറക്കിയിരുന്നില്ല. തുടർന്നാണ് അടിയന്തരമായി മേഴ്സിഡസ് മേബാക് S650 എന്ന് ഏറ്റവും മികച്ച വാഹനം തീരുമാനിക്കപ്പെട്ടത്. സ്ഫോടനങ്ങളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വാഹനമാണിതെന്നും SPG ടീം ഉറപ്പുവരുത്തിയ ശേഷമാണ് വാങ്ങിയിട്ടുള്ളത്. യാത്ര ചെയ്യേണ്ട വ്യക്തിയുടെ സുരക്ഷയെ സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ SPG സംഘത്തിന് പൂർണ്ണ അധികാരമുണ്ട്. വാഹനത്തിന്റെ കാര്യത്തിൽ അവരുടെ തീരുമാനം അന്തിമമാണെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷ സംവിധാനമുള്ള മഹീന്ദ്ര സ്കോർപിയോ ആയിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ശേഷം അദ്ദേഹം BMW 7 സീരീസ് ഹൈ സെക്യൂരിറ്റി എഡിഷൻ വാഹനത്തെ തന്റെ യാത്രകൾക്കായി തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് റേഞ്ച് റോവർ വോക്ക്, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ തുടങ്ങിയ വാഹനങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രകൾ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.